ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ ദാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ദാ ഇന്ന് സ്കൂളുള്ളതുകൊണ്ട് മക്കൾക്ക് ലഞ്ച് ബോക്സ് റെഡി ആക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് എളുപ്പത്തിലൊരു റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഞാന് ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ദാ ഒരു വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെളുത്തുള്ളി ഈ ഒരു ജാറിലിട്ട് വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതില് വെളുത്തുള്ളി ആക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു തരാന്ന്. അപ്പോൾ ഇതില് വെളുത്തുള്ളി ഇട്ടിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ, കുറേ ദിവസത്തിന് കേട് വരാതെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി കുക്കർ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിതാ ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് കറുകപ്പട്ട, ഒരു 4 ഏലക്കായി, ഒരു 4 ഗ്രാമ്പൂ, അതുപോലെ കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. അതിൻ്റെ കൂടെ ഒരു ബേലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കപ്സ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഏതെങ്കിലും ഒരു അറബിക് സ്പൈസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളി നന്നായിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതാ ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ 2 ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് 1 മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ 1 അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1.5 വെള്ളമാണ് കേട്ടോ വേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ദാ 3-4 പച്ചമുളക് അതുപോലെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഉണക്കനാരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് 1 വന്നാൽ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ നഗറ്റ്സ് ഫ്രൈ ചെയ്തതാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നഗറ്റ്സ് എയർ ഫ്രൈയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടിഫിൻ ബോക്സിലൊക്കെ ഒന്ന് ആക്കി വെക്കണം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ 14 എടുത്തതാണ് കേട്ടോ. അന്ന് ചിൽഡ്രൻസ് ഡേ ആയിനിയല്ലോ, അതുകൊണ്ട് സ്കൂളിൽ പാർട്ടി ആയിനി. അന്ന് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലേനി കേട്ടോ. മക്കൾക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോണ ആ ഒരു ദിവസേനി. പിന്നെ ഇന്ന് മക്കളെ സ്കൂൾ ബസ് കയറ്റി വിട്ടതിന് ശേഷം ഓരോ പിന്നാലെ നമുക്കും പോവാനുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ടും മക്കളൊക്കെ നാട്ടിൽ പോവാണ്. അപ്പോൾ ഒരേ എയർപോർട്ടിൽ വിടാൻ വേണ്ടിയിട്ട് നമ്മളാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്ന് എന്ന് രാവിലെ ഉണ്ടാവണേക്കാളും കൂടുതൽ തിരക്കാണ് കേട്ടോ. മോനുണർത്തി ഓൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ ഇവർ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഒരു തിരക്കല്ലേ. ഇന്ന് കളർ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ മക്കളെ ടിഫിനൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാനിതാ അയൺ ചെയ്യാനുണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. പിന്നെ ഞാനും മോനൊക്കെ റെഡി ആയതിന് ശേഷം ഓരോ ബസ് വരാനായിട്ടുണ്ടായിനി. അപ്പം തണുപ്പ് ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങണോണ്ട് തന്നെ ഇങ്ങനെ അധികം നേരം വെളുക്കാത്ത പോലെയാണ് കേട്ടോ രാവിലെ ഉണ്ടാവുക. പിന്നെ ജോയ്മോൻ വിചാരിക്കുന്നത് ഇവരെ കൂടെ ഞാനും ഓനും കൂടെ ബസ്സിൽ കയറി പോകുന്നതാണ് കേട്ടോ. ഓനക്ക് എങ്ങോട്ടാ പോകണമെന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം ഏതായാലും മക്കൾ പോയി കഴിഞ്ഞതിന് ശേഷം ഓന് ഭയങ്കര കരച്ചിലേനി. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ, ഓർക്ക് 10 ഫ്ലൈറ്റ്, 7 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഏതായാലും ഇതാ ഓരോ ഫ്ലാറ്റിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓക്ക് അറിയില്ല കേട്ടോ ഞാനും കൂടെ എയർപോർട്ടിലേക്ക് വരും എന്നുള്ളത്. പെട്ടെന്ന് കണ്ടപ്പോൾ ആള് നെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓളെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടും ഉണ്ടായിനി കേട്ടോ. അതുകൊണ്ടാണ് ഞാനും കൂടെ വന്നത്. ഇനി നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. 1 കേട്ടോ ഒരു നാട്ടിൽ പോണത്. രാവിലെ ആയതുകൊണ്ട് മക്കളൊക്കെ ഒരു ഉറക്കത്തിൻ്റെ മൂഡിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇറക്കി കൊടുത്ത് ഒരു അങ്ങനെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, നമ്മൾ അവിടെ നിന്ന് തന്നെ അങ്ങനെ തിരിച്ചു വന്ന്. പിന്നെ ഓരോ മോളെ പേര് ഫൈഹ എന്നാണ് കേട്ടോ. അപ്പോൾ മോള് വിചാരിക്കുന്നത് സോയും ഉണ്ടാവും കൂടെ എന്നുള്ളതാണ്. പിന്നെ ഭയങ്കര കരച്ചിലേനി കേട്ടോ സോയി വരണമെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് സാൽമിയക്കാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ച്. ഇക്കാക്ക് എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുമ്പോക്കിന് നേരം വെകുമല്ലോ. അപ്പോൾ സൽമിയയിലുള്ള ഹയ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ വന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോക്കിന് മോനക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിനി. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോൺ കയ്യിൽ കൊടുത്തത്. ഏതായാലും നൂൽപുട്ടും ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരിട്ട് നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഇക്കാക്ക് നമ്മളെ വീട്ടിലിറക്കിയിട്ട് വേണം ഓഫീസിലേക്ക് പോവാൻ.
അപ്പൊ ഇതാ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.